എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജി ബി ക്രിയേഷൻ കെഎസ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണല്ലോ ലോകായുക്ത. എന്താണ് ഈ ലോകായുക്ത? എന്താണ് ലോക്പാൽ? തീർന്നില്ല, ഒരെണ്ണം കൂടിയുണ്ട്. എന്താണ് ഈ ലോക് അദാലത്ത്? എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം? ഇത് മൂന്ന് പാർട്ടായിട്ടാണ് ഉള്ളത്. ഓരോന്നും എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് ഓരോന്നും കാണാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ലോകായുക്ത എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ലോകായുക്ത? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ സംഘടനയാണ് ലോകായുക്ത. അപ്പോൾ എന്താണ് ഈ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്തവർക്കായി, ഔദ്യോഗിക തലത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം അധികാരങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ. നിയമാനുസൃത പ്രതിനിധി അല്ലെങ്കിൽ പരാതി പരിഹാരകൻ എന്നൊക്കെയാണ് ഈ ഓംബുഡ്സ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. 1998 നവംബർ 15 നമ്മുടെ കേരള സംസ്ഥാനത്ത് ലോകായുക്ത നിലവിൽ വന്നത്. നിയമപ്രകാരം രൂപം കൊണ്ട ഒരു അഴിമതി നിർമാർജന സംവിധാനമാണ് ലോകായുക്ത. ഒരു ലോകായുക്ത എന്നാൽ രണ്ട് ഉപലോകായുക്തന്മാർ എന്നിവരടങ്ങിയതാണ് ഈ സംവിധാനം. മൊറാർജി ദേശായി സമർപ്പിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടാണ് ലോക്പാൽ ലോകായുക്ത സംവിധാനങ്ങളെ നിർദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ഈ സ്ഥാപനങ്ങൾ രൂപവൽക്കരിക്കാൻ ആവശ്യപ്പെടുന്നത്. ലോകായുക്ത ചെയർമാൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചവരായിരിക്കണം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ലോകായുക്തയെ നിയമിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും ഗവർണർമാരാണ്. 5 ലോകായുക്തയുടെ നിയമന കാലാവധി. ഇനി നമുക്ക് ആരൊക്കെയാണ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്നതെന്ന് നോക്കാം. സംസ്ഥാനത്തെ മന്ത്രിമാർ, അതായത് നിലവിൽ മന്ത്രിയായിരിക്കുന്നവരോ മുൻപ് മന്ത്രിയായിരുന്നവരോ എല്ലാം ലോകായുക്തയുടെ അന്വേഷണ പരിധിയിൽ വരും. മന്ത്രിമാർ, MLA മാർ, സർക്കാർ ജീവനക്കാർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അതോറിറ്റികൾ, സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ ഭാരവാഹികൾ, തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, അതുപോലെ രാഷ്ട്രീയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ, സർക്കാർ സഹായമോ അംഗീകാരമോ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ, ഒപ്പം സർവകലാശാലകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇത്രയും ആളുകൾ ആണ് ലോകായുക്തയുടെ പരിധിയിൽപ്പെടുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് ഈ വിഭാഗത്തിൽപ്പെടുന്നവർ നടത്തുന്ന അഴിമതി, സ്വജനപക്ഷപാത, മനഃപൂർവ്വം മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന നടപടികൾ, വ്യക്തിപരമായോ മറ്റുള്ളവർക്കോ നേട്ടമുണ്ടാക്കാൻ വേണ്ടി വ്യവസ്ഥാപിത താല്പര്യത്തോടെയുള്ള നടപടികൾ, മനഃപൂർവ്വം നടപടികൾ താമസിപ്പിക്കൽ തുടങ്ങിയ ക്രമക്കേടുകൾ ലോകായുക്ത മുഖേന ചോദ്യം ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും വിഷയത്തിൽ അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് വിധിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ട്. പൂരിപ്പിച്ച നിശ്ചിത അപേക്ഷയോടുകൂടി നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖാന്തരമോ ആർക്കും ലോകായുക്തയിൽ അഴിമതി വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ കഴിയും. അതിനായി വേണ്ട അപേക്ഷ ഫോം ലോകായുക്തയുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. www.lokayuktakerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഡൗൺലോഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ആർക്ക് വേണേലും അപേക്ഷാ ഫോം ലഭ്യമാണ്. ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ തീരുമാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന വാർത്തകൾ. കേരളത്തിൽ ലോകായുക്ത വിചാരിച്ചാൽ ഒരു സർക്കാരിനെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. ഇതിനെതിരെ അപ്പീൽ നൽകാനുള്ള അധികാരം പോലും ഇവിടെയില്ല.
മറ്റ് സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ നിയമം നിലവിലുണ്ട്. പൊതുപ്രവർത്തകർ നടത്തുന്ന അഴിമതി അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനുമാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം 1998 സംസ്ഥാനങ്ങളിൽ ലോകായുക്ത സ്ഥാപിച്ചത്. പലപ്പോഴും ശുപാർശ രൂപേണയാണ് ലോകായുക്ത വിധി പുറപ്പെടുവിക്കുക. ഉള്ളതിൽ ഏറ്റവും ശക്തമായ അധികാരമാണ് അഴിമതിക്കാരനായ പൊതുപ്രവർത്തകനെ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത്. ഇനി ലോക്പാൽ എന്താണെന്ന് അറിയണ്ടേ? അതിനായി ഇതിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത വീഡിയോയിൽ കാണാം. നിയമസേവനമാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശമെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. സമാധാനം, ഐക്യം, മതനിരപേക്ഷ, സഹിഷ്ണുത, സഹാനുഭൂതി തുടങ്ങിയ നന്മ നിറഞ്ഞ മൂല്യങ്ങളുമായി രാജ്യത്തിൻ്റെ ഭാഗമാകാം നമുക്കെല്ലാവർക്കും. താങ്ക് യു. ജയ് ഹിന്ദ്.